السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. سلامي كذا ومشن قرآن برنامج نوتي تنوتي رند. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه، بل هو الحق من ربك لتنذر قوما ما أتاهم لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. صدق الله العظيم. പരിശുദ്ധ സൂറത്തു സജദ. അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഖുർആൻ ഷരീഫിലെ വളരെ പ്രാധാന്യമുള്ള ഈ സൂറത്ത്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അവതരിപ്പിക്കുന്നതിൻ്റെ ആ മഹാത്മ്യതയെ, ആ അവതരിപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെയും, എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അവസ്ഥ, അതൊക്കെ വിവരിക്കുന്ന ആയത്തുകളാണ് തുടക്കം. അതുകൊണ്ട് തന്നെയാണ് അലിഫ് ലാം മീം പരിശുദ്ധമായ സൂറത്തുൽ, ഈ സൂറത്തിൻ്റെയും അതുപോലെ ഖുർആൻ ഷരീഫിൻ്റെ അമാനുഷികതയെയും വിളിച്ചറിയിക്കുന്ന പദങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് തുടക്കം കുറിക്കുന്നത്. വേറെയും പല സൂറത്തുകളും അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന ധാരാളം സൂറത്തുകൾ നമുക്ക് വേറെയും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അമാനുഷികതയിലേക്കാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിഷേധികൾ, ഖുർആൻ ഷരീഫിനെ നിഷേധിക്കുന്ന ആളുകൾ ഉയർത്തിവിട്ട ആ സംശയങ്ങൾ, അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ നിരാകരിക്കുകയും അതേസമയത്ത് ഖുർആൻ ഷരീഫിൽ യാതൊരുവിധ സന്ദേശവും യാതൊരുവിധ സന്ദേഹവും ഇല്ല എന്ന പ്രഖ്യാപനവുമാണ് അതിനുശേഷമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അല്ലാഹു പറയുന്നു, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദമാണിത്. അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു ഈ കാണുന്ന ഈ ഖുർആൻ ഷരീഫ്. ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഇതിൽ യാതൊരുവിധ സംശയവുമില്ല, ഒട്ടും സംശയമില്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു പറയുകയാണ്. ഈ ഖുർആൻ ഷരീഫ് അത് അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണെന്ന് പലരും സംശയങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അതിന് യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് അല്ലാഹു തആല അർത്ഥ ശങ്കക്കിടമില്ലാത്ത വിധം അല്ലാഹു തആല പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് ജൽപ്പിക്കുന്ന ജൽപ്പനങ്ങൾ അവിശ്വാസികളായ ആളുകൾക്ക് അന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ജൽപ്പനങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെയും അവർക്കിടയിൽ അക്ഷരാഭ്യാസം പഠിക്കാത്ത നിലക്ക് തന്നെ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിച്ചു വന്നിരിക്കുകയാണ്. ഉമ്മിയി എന്ന് പറയുന്ന സവിശേഷത അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ ഒരു മഹത്തായ ഒരു സവിശേഷത തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഉമ്മിയായിരിക്കുക, അഥവാ അക്ഷരാഭ്യാസങ്ങൾ പഠിക്കാത്ത ഒരവസ്ഥയായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല ഉണ്ടാക്കിയത്. എന്താണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ അറബികൾ അന്ന് കവിതകൾ രചിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റു പല നിലക്കുള്ള സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഘട്ടത്തിൽ പരസ്പരം സാഹിത്യ പദ്യ ഗദ്യങ്ങൾ രചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം. അറബ്യ സാഹിത്യം അതിൻ്റെ അത്യുന്നതി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത കാലഘട്ടം. ആ 40 വയസ്സ് വരെയും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തോ വായനയോ അറിയാത്ത ഒരവസ്ഥയിൽ അള്ളാഹു സംരക്ഷിച്ചു. എന്നിട്ട് 40-ാമത്തെ വയസ്സിലാണ്
എല്ലാ എഴുത്തുകളെയും വായനയെയും എല്ലാ അറബി സാഹിത്യങ്ങളെയും ഒക്കെ മികച്ച സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നത് എന്ന് വെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഇതുപോലുള്ള ഒരു ഗ്രന്ഥം രചിക്കുക? അതൊരിക്കലും സാധ്യമല്ല. എന്നിട്ടും അവരുടെ ജൽപ്പനം എന്തായിരുന്നു? ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തമായി ഉണ്ടാക്കിയതാണ്, ഇത് സിഹ്റാണ്, ഇത് മാ മാ ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഒരു സിഹ്റാണെന്ന് പോലും യഥാർത്ഥത്തിൽ ആ വിഭാഗം ആരോപിച്ചിരുന്നു. ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടി, ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതായ ഒരാശയങ്ങളാണ് ഇതിലുള്ളത് എന്ന് ഖുർആൻ ഷരീഫിനെ സംബന്ധിച്ച് അവർ ആരോപിച്ചിരുന്നു. ആ ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ലാ റൈബ ഫീ, ഈ ഖുർആനിൽ യാതൊരു സംശയവുമില്ല, ഒട്ടും സംശയമില്ല. അം യഖൂലൂന ഇഫ്തറാ ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻദിറ ഖൗമം മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ കെട്ടിച്ചമച്ചതാണ് ഇതെന്ന് നിഷേധികൾ പറയുന്നുവോ, അം യഖൂലൂന ഇഫ്തറാഹ്, അവർ പറയുന്നുവോ ഇഫ്തറാഹു, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഖുർആൻ ഷരീഫിന് കെട്ടിച്ചമച്ചത് ആണെന്ന് ചമച്ചുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുവോ? ബൽ, എന്നാൽ കാര്യം അങ്ങനെയല്ല കേട്ടോ. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്, എന്നാൽ ഇത് താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ഉള്ള സത്യമായ വചനങ്ങളാകുന്നു, സത്യമാകുന്നു, തികച്ചും സത്യമാണ്. ബൽ ഹുവൽ ഹഖ്, ഇത് സത്യമാണ്, മിർ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം. എന്തിനാണ് ഈ സത്യത്തെ അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്? ലിതുൻദിറ ഖൗമം മാ അതാഹും മിൻ നദീർ, മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയെ താങ്കൾ താക്കീത് ചെയ്യുവാനായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് അവതരിപ്പിക്കുന്നത്. ലഅല്ലഹും യഹ്തദൂൻ, എന്തിനാണ് ആ താക്കീത് നൽകപ്പെടാത്ത വിഭാഗത്തിന് അങ്ങൊരു താക്കീതുകാരനായി ഈ ഖുർആൻ ഷരീഫുമായി അങ്ങ് താക്കീത് നൽകുന്നവരായി അള്ളാഹു അവതരിപ്പിക്കുന്നത്? എന്തിനാണ്? അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. സത്യനിഷേധികളായ ആളുകൾ ഉയർത്തിവിട്ട ആ പുകമക മറ നീക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ യാതൊരു സന്ദേഹവും ഇല്ല എന്ന ആശയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് വാദിക്കുന്ന ആ വാദത്തെ ആ വാദത്തിലുള്ള മറുപടിയും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് അവതീർണമായതാണ് ഇത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെയുള്ള സവിശേഷതകൾ ഒക്കെ ഉള്ള ഈ പരിശുദ്ധമായ ഖുർആൻ എന്തിനാണ് അള്ളാഹു തആല അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. ജനങ്ങളെ താക്കീത് ചെയ്യുവാൻ എന്ന വാക്കിലൂടെ മനുഷ്യർ തമാടിയും തമാടികളും അതുപോലെ തന്നെ അധാർമികതയിലും ജീവിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ലഭിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാരും ആ അങ്ങനെയാണല്ലോ ആ ആശയത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മക്കാരായ ആളുകൾ മുമ്പ് പ്രവാചകന്മാരെ അഭിമുഖീകരിക്കാത്ത ആ വിഭാഗമാണ്. ബനു ഇസ്രായേലിലെ ആളുകളെപ്പോലെയല്ല മക്ക നിവാസികൾക്ക് അങ്ങനെ ഒരു പ്രവാചകന്മാർ ഇറങ്ങിയിട്ടില്ല. അറേബ്യൻ ഉപദ്വീപിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഒക്കെ മുമ്പ് പ്രവാചകന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. മക്കാർ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുണ്ടായ ആ ഫത്രത്തിൻ്റെ കാലഘട്ടം, 500 വർഷത്തോളം പ്രവാചകന്മാരില്ലാത്ത ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരിൽ നിന്ന് അവതരിപ്പിക്കാത്ത അതിനിന്ന് പ്രവാചകന്മാരുടെ അവതരണത്തിൽ നിന്ന് തികച്ചും ശൂന്യമായൊരു കാലഘട്ടം, അങ്ങനെയുള്ള കാലഘട്ടം മക്ക നിവാസികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ കഴിഞ്ഞു പോയ ആ വിഭാഗത്തിന് സത്യത്തെ അറിയിക്കുവാനും നന്മയിലേക്ക് വഴിതെളിയിക്കുവാനും ക്ഷണിക്കുവാനുമുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായ സെറ്റപ്പോടുകൂടെ പ്രത്യേകമായ ഒരു ജീവിത ശൈലി അള്ളാഹു റസൂലിന് അള്ളാഹു നൽകിയിട്ട് ലോക ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഏറ്റവും കുലീനമായ ഏറ്റവും ഉന്നത തറവാട്ടിലൂടെ ഏറ്റവും സുന്ദരമായി നിലക്കുള്ള ഒരു ജീവിതം
ആ ജീവിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായി ആളുകൾക്ക് നന്മകൾ ഉപദേശിക്കുവാനും തിന്മകളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനും പരിശുദ്ധമായ സ്വർഗലോകത്തെ അവർക്ക് സമ്മാനമായി വാഗ്ദാനം നൽകിക്കൊണ്ടും അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നരകമാകുന്ന ലോകമുണ്ടെന്നുള്ള താക്കീത് നൽകുവാനും ആ ലക്ഷ്യത്തോടുകൂടെയാണ് പരിശുദ്ധമായ ഈ ഖുർആനുൽ ശരീഫ് അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തആല വിവരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.